നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ പാൻ കാർഡ് എടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ ഇ ഫയലിംഗ് വെബ്സൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഇത് ഇൻകം ടാക്സിൻ്റെ മെയിൻ വെബ്സൈറ്റാണ്. അപ്പോൾ ഇങ്ങോട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് സൈറ്റ് ഇങ്ങനെ ഓപ്പണായിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഹോം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പണായിട്ട് വരിക. ഇത് ചില സമയങ്ങളിൽ നല്ല സ്ലോ ആയിരിക്കും, കാരണം ഇൻകം ടാക്സിൻ്റെ എല്ലാ സേവനങ്ങളും തന്നെ ഇപ്പോൾ ഈ വെബ്സൈറ്റ് വഴിയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാം. കണ്ടില്ലേ, ലിങ്ക് ആധാർ, അതായത് നമുക്ക് പാൻ കാർഡ് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ആധാറുമായിട്ട് ഇവിടെ ലിങ്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. നമുക്ക് വേണ്ടത് താഴെയാണ് ഷോ മോർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെറ്റ് ന്യൂ ഇ പാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മളെ 12 അക്ക ആധാർ നമ്പർ തെറ്റാതിൽ അടിച്ചു കൊടുക്കുക, എന്നിട്ട് ഐ കൺഫേം ദാറ്റ് കൊടുക്കണം നമ്മൾ. പിന്നെ ഒരു കണ്ടീഷൻ ഇവർ പറയുന്നത് നമ്മുടെ ആധാർ കാർഡിൽ ദിവസം, മാസം, വർഷം ഈ ഫോർമാറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഈ സേവനം നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ സൗജന്യമായിട്ട്. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പറയും. അപ്പോൾ ഒരു മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും, അത് നമ്മൾ അടിച്ചു കൊടുക്കണം, അതെല്ലാം ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എഗ്രി ചെയ്യുക, ഇത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഒ ടി പിയുടെ പേജ് വരും, നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. ഈ ഒ ടി പി വരാനായിട്ട് കുറച്ച് ഡിലേ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്, 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ഡിലേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ലോഡായിട്ട് വരും. നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, പിന്നെ ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അഡ്രസ്സും വരും. അപ്പോൾ നമ്മളിത് ഐ അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. ശേഷം കണ്ടിന്യൂ. അപ്പോൾ തന്നെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നതോടെ തന്നെ നമ്മുടെ പാൻ കാർഡിനുള്ള അപേക്ഷ സെൻഡ് ആവുകയും നമ്മളെ രജിസ്റ്റർ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരികയും ചെയ്യും. പിന്നെ റെഫറൽ നമ്പർ നമുക്കിവിടെ കാണാം, നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. നമ്മളിങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഒരു 10 മുതൽ മാക്സിമം 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമ്മളെ പാൻ നമ്പർ അലോട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അതിനുശേഷം നമ്മൾ ഈ സൈറ്റിൽ വന്നിട്ട് ഡൗൺലോഡ് പാൻ എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് നമ്മളെ ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. ശേഷം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മൾ രജിസ്റ്റർ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് പാൻ എന്നുള്ള ഓപ്ഷൻ വരും, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ഫോർമാറ്റിലുള്ള ഒരു പാൻ കാർഡിൻ്റെ ഒരു കോപ്പി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫോട്ടോഷാലികടെ പോയിട്ട് നമുക്ക് 10 രൂപ എടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കാം. പിന്നെ അതുപോലെ ATM കാർഡ് പോലെ വേണമെന്നുണ്ടാണെങ്കിൽ ഇപ്പോൾ മിക്ക ഫോട്ടോഷാലികടകളിലും അവർ നമുക്ക് അങ്ങനെ PVC കാർഡായിട്ട് നമുക്ക് 50 രൂപ എടുത്തു കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.